ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയെ മാറ്റി പുതിയൊരാളെ പ്രതിഷ്ഠിക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനത്തിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന ബിംബം പൊളിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഇനി നരേന്ദ്രമോദിയെ ഉപയോഗിച്ച് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാനാകില്ല എന്ന തിരിച്ചറിവാണ്. നോക്കൂ, ഈ ഒരു വർഷത്തിനിടയിൽ ബി ജെ പി 5 മുഖ്യമന്ത്രിമാരെ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിമാരെ മാറ്റാതിരുന്ന 2 തിരഞ്ഞെടുപ്പുകൾ ബി ജെ പി കേൾപ്പിച്ച കനത്ത തിരിച്ചടിയിൽ നിന്നാണ് അതിനുശേഷം അത്തരത്തിലുള്ള നീക്കങ്ങൾ വളരെ സജീവമായി ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായത്. ഝാർഖണ്ഡിലും ഹരിയാനയിലും ബി ജെ പിയുടെ അപ്പോഴത്തെ മുഖ്യമന്ത്രിമാർ, ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറും ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രഘുവർദാസും, അപ്പോൾ ഈ രണ്ടുപേരും ജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടവരാണ്. മോദിയുടെ മുഖം കൊണ്ട് മാത്രം രക്ഷപ്പെടാനാകില്ല എന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം പറഞ്ഞപ്പോഴും നേതൃത്വവുമായിട്ടുള്ള നല്ല ബന്ധം കൊണ്ട് രഘുവർദാസിനും മനോഹർലാൽ ഖട്ടറിനും പാർട്ടിയെ നയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ആ തെരഞ്ഞെടുപ്പിൽ നൽകി. രണ്ടിടത്തും തിരിച്ചടിയേറ്റു. ഹരിയാനയിൽ സഖ്യകക്ഷികളുടെ പിന്തുണ, പുതിയ ഒരു സഖ്യമുണ്ടാക്കിയാണ് അവിടെ ഭരണത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിച്ചത്. കോൺഗ്രസ് ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ അവിടെ ഭരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഝാർഖണ്ഡിൽ ഭരണം തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ ജനപ്രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞ മുഖ്യമന്ത്രിമാരെ മാറ്റണം, മോദിയുടെ മുഖം കൊണ്ട് മാത്രം ജയിക്കാനാവില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം എന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മുഖവിലക്കെടുക്കാത്തത് ഈ രണ്ടു സംസ്ഥാനങ്ങളിലും തിരിച്ചടിയായി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ്. ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെ ആദ്യം മാറ്റി, പകരം വന്ന മുഖ്യമന്ത്രി തനിക്ക് കിട്ടിയ 5 മാസക്കാലം ഒരു പരാജയമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഒരു സാഹചര്യമില്ലാതെ വന്നതോടുകൂടി അതൊരു കാരണമാക്കി മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിച്ചു. കർണാടകയിൽ യെദ്യൂരപ്പയോട് പടിയിറങ്ങാൻ പറഞ്ഞു. യെദ്യൂരപ്പ ഒരു തികഞ്ഞ പരാജയമാണ് എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ. അസമിൽ സർബാനന്ദ സോനോവാളിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്കിലും സോനോവാളിനോടൊപ്പം തന്നെ ബി ജെ പി പ്രാമുഖ്യം നൽകിയിരുന്ന ഹിമന്ത ബിശ്വാസ് ശർമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറായി. സോനോവാളിന് ജനപ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷം ഒഴിവാക്കാൻ സോനോവാളിനെ കേന്ദ്രമന്ത്രിയാക്കി. അതായത് ഒടുവിൽ അത് ഗുജറാത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മോദിയുടെ പ്രതിച്ഛായ കൊണ്ട് കാര്യമില്ല, ഹിന്ദുത്വ അജണ്ട കൊണ്ട് കാര്യമില്ല, പാർട്ടിയിൽ നിന്ന് അകന്നുപോയ വിഭാഗങ്ങളെ തിരികെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ പട്ടേൽ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ബി ജെ പി തിരിച്ചറിയുന്നു. ഇപ്പോൾ വിജയ് രൂപാണി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ വലിയ പ്രശ്നം, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ല, അത് ഉണ്ടായ ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ പോലും വിജയ് രൂപാണിക്ക് പിന്തുണ നൽകിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ അവിടെ ഗുജറാത്തിൽ ആരാണ് കേമൻ, മോദിയാണോ അമിത്ഷായാണോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് മോദിയുടെ മുഖം കൊണ്ട് മാത്രം ഗുജറാത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിലും രക്ഷപ്പെടാനാകില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. അത് കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്നതാണ്. അവിടെയും നമ്മൾ ഹരിയാനയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, കോൺഗ്രസ് വേണമെന്നുള്ള മത്സരബുദ്ധിയോടുകൂടിയ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് ഭരിക്കാനാകുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കുത്തഴിഞ്ഞ അവസ്ഥയാണ്. പ്രതിപക്ഷ നേതാവും പാർട്ടി അധ്യക്ഷനുമൊക്കെ രാജിവെച്ചതിന് ശേഷം പകരം ആളില്ല. വർക്കിംഗ് പ്രസിഡന്റ് ഹർദിക് പട്ടേലാണ് ഇപ്പോഴും പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ പോകുമെന്നും കോൺഗ്രസ് വിടുമെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പല നാളുകളായി ഉയർന്നു നിൽക്കുന്നു. പക്ഷേ ഹാർദിക് പട്ടേലിനെ മുൻനിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോരാട്ടം ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിനുള്ള ഘടകമായി മാറുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് പട്ടേൽ സമുദായത്തെ കൂടെ നിർത്തുക എന്നുള്ള അജണ്ടയുമായി ബി ജെ പിക്ക് കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിജയ് രൂപാണിയെ മാറ്റാനുള്ള തീരുമാനമുണ്ടാകുന്നത്. ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പോലും യോഗി ആദിത്യനാഥിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നുണ്ടായി. പക്ഷേ കൃത്യമായ തന്ത്രങ്ങളിലൂടെ, ആർ എസ് എസിൻ്റെ സ്വാധീനത്തിലൂടെ യോഗി ആദിത്യനാഥ് ആ വെട്ടിനിരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അവിടെയും യോഗിക്കെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം. അപ്പോൾ മോദി ഫാക്ടർ അല്ല
ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വിധി എഴുതാൻ പോകുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു.